അപകീർത്തികരമായ വ്യാജ വാർത്ത നൽകിയതിനെതിരെ നിയമ നടപടിയുമായി പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ മാനനഷ്ടത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് വക്കീൽ നോട്ടീസ് അയച്ചു അപകീർത്തികരമായ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിജയകുമാർ മുഖേനയാണ് ടി ഐ മധുസൂദനൻ എം എൽ എ ഏഷ്യാനെറ്റ് ന്യൂസിന് നോട്ടീസ് അയച്ചത് ഏപ്രിൽ മുപ്പതിനും മെയ് അഞ്ചിനും വാർത്തയിലും മെയ് ഏഴിന് വാർത്താധിഷ്ഠിത പരിപാടിയിലും വ്യക്തിപരമായി അവഹേളിക്കുന്ന വസ്തുതാ വിരുദ്ധമായ റിപ്പോർട്ട് നൽകിയെന്നാണ് നോട്ടീസിൽ പറയുന്നത് അപകീർത്തികരമായ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടിയാണ് നോട്ടീസ് അയച്ചത് ഈ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ അതുപോലെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഫണ്ട് എടുത്ത് ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു കോടി രൂപയോളം അതിൽ നിന്ന് മുക്കി ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ അപമാനകരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് കാണുന്നുണ്ട് ഇത് സംബന്ധിച്ച് രണ്ട് നടപടികളും ഒരു ക്രിമിനൽ നടപടിയും ഒരു സിവിൽ നടപടിയും എടുക്കാൻ എന്നെ തീരുമാനിച്ചിട്ടുണ്ട് പയ്യന്നൂരിലെ ഫണ്ട് വിവാദം എന്ന പേരിലാണ് എം എൽ എയെ പേരെടുത്തു പരാമർശിച്ച് വാർത്ത നൽകിയത് യാതൊരു വസ്തുതയോ തെളിവുകളോ ഇല്ലാതെ നൽകിയ അപകീർത്തികരമായ വാർത്ത മാനനഷ്ടമുണ്ടാക്കിയെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു പയ്യന്നൂർ ഏരിയയിലെ സി പി ഐ എമ്മിനെതിരെ തുടർച്ചയായി ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നേരത്തെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു മാധ്യമങ്ങളുടെ അപവാദ പ്രചരണങ്ങൾ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു കൈരളി ന്യൂസ് കണ്ണൂർ